എളിമയുടെ മാതൃക ലോകത്തിനു മുന്നിൽ ജീവിച്ചു കാട്ടിയ യേശു ക്രിസ്തുവിന്റെ അന്ത്യാത്താഴ സ്മരണ പുതുക്കി ക്രൈസ്തവ വിശ്വാസികൾ പെസഹ വ്യാഴം ആചരിച്ചു. പെസഹ അപ്പമുറിക്കലും കാൽക്കഴുകൽ ശുശ്രൂഷയും നടന്നു. ദൈവപുത്രനായ യേശു ക്രിസ്തു പീഡാസഹനത്തിലൂടെ കുരിശുമരണം വരിക്കും മുൻപ് തന്റെ 12 ശിഷ്യന്മാർക്കൊപ്പം നടത്തിയ അവസാന അത്താഴത്തിന്റെ ഓർമ്മ കൂടിയാണ് ഓരോ പെസഹ വ്യാഴവും. എളിമയുടെ മാതൃക കാട്ടിയ യേശുവിന്റെ പാത പിന്തുടർന്ന് പള്ളികളിൽ വിശ്വാസികളുടെ കാലുകൾ വൈദികർ കഴുകിച്ചുംബിക്കുന്ന കർമ്മം പെസഹ വ്യാഴാഴ്ചയിലെ പ്രത്യേകതയാണ്. പരിശുദ്ധ കുർബാന സ്ഥാപനത്തിന്റെ വാർഷികവും പെസഹ ദിനത്തിൽ നടന്നു. തുടർന്ന് അപ്പമുറിക്കൽ ശുശ്രൂഷയും നടന്നു. വീടുകളിലും പള്ളികളിലും പുളിപ്പില്ലാത്ത അപ്പമാണ് മുറിക്കുക. അന്ത്യാത്താഴവേളയിൽ യേശുക്രിസ്തു ചെയ്തത് മാതൃകയാക്കിയാണ് പെസഹ അപ്പം മുറിക്കുകയും പെസഹ പാൽ കുടിക്കുകയും ചെയ്യുന്നത്. ഉഴുന്നും അരിയും തേങ്ങയും പഞ്ചസാര അഥവാ ശർക്കര എന്നിവയും ചേർത്താണ് പെസഹ അപ്പം ഒരുക്കുന്നത്. പള്ളികളിൽ പാതിരാവരെ ആരാധനയുമുണ്ട്. വിശുദ്ധവാരത്തിലെ പ്രാധാന്യമേറിയ കുരിശുമരണത്തിന്റെ സ്മരണയിൽ 29 ദുഃഖവെള്ളിയാചരണം നടക്കും. ഉപവാസ ദിനത്തിൽ കുരിശിന്റെ വഴിയും കുരിശാരാധനയും കുരിശുചുംബനവും പരിശുദ്ധ കുർബാന സ്വീകരണവും നടക്കും. ശനിയാഴ്ച അർദ്ധരാത്രി പാതിരാ കുർബാനയിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ സ്മരണയിൽ ഈസ്റ്റർ ഞായറാഴ്ച ആചരിക്കും.